ഇവയാണൊക്കെ കള്ളും വണ്ടികളാണ്. ആ ജാറൊക്കെ ഫുള്ളുമാണ്. മായം കലർത്തി അല്ലേ പോണത്? പരിശോധിക്കണം. ആ സംവിധാനങ്ങൾ ഏതാ? പരിശോധിക്കുന്ന സംവിധാനങ്ങളില്ല, കുറവാണ്. ആംബുലൻസ് അടക്കം ബ്ലോക്കി കിടക്കണം. കണ്ട മണത്ത് പരിശോധിക്കണോ? ഓക്കെ, മണത്ത് പരിശോധിക്കണണ്ട. വ്യാജനാണോ ഒറിജിനൽ ആണോ ഒന്ന്? രാവിലെ 9 മണി 10 മണി ആകുമ്പോഴത്തേനും കയ്യും കാലൊക്കെ ഇങ്ങനെ കിട്ടുന്ന വിറച്ച് കുറെ അപ്പാപ്പന്മാര് കള്ളുമണ്ടി ഇപ്പോരോ എന്ന് ചോദിച്ച് നടക്കുന്ന കുറെ പേരുണ്ട്. ഈ കുടിക്കുന്നതൊക്കെ മദ്യം തെങ്ങിൽ നിന്നും ഇറക്കിയ കള്ളുകളാണോ വരവുകളിലാണോ അതൊക്കെ നമുക്ക് ചോദിക്കാം. അതൊന്നുമല്ല ചോദ്യം. കഥയിലേക്ക് കാര്യം വരാം. സംഭവം ഇത്രയേ ഉള്ളൂ. എക്സൈസ്, ബോർഡറിലുള്ള എക്സൈസ് അവരുടെ ജോലി എന്താ? അതാണ് എൻ്റെ ചോദ്യം. എന്തായാലും നമുക്ക് ഇവിടെയുള്ള ചെക്ക് പോസ്റ്റിലേക്ക്, എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റിലേക്ക് നമുക്കൊന്ന് പോയിട്ട് ബാക്കി പറയാം. അവിടെ പരിശോധനയുണ്ടോ, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ബാക്കി എക്സൈസ് അല്ലേ ചോദിച്ചിട്ട് വരാം. നമസ്കാരമുണ്ട്. അല്ല, ഞാനിതിൽ പോയപ്പോൾ കണ്ടു ഈ എക്സൈസ് എന്നും പറഞ്ഞ് ഇവിടെ പോസ്റ്റ് കണ്ടു. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ പരിപാടി എന്നറിയാൻ വേണ്ടി ചോദിച്ചത്. ഇതിലൂടെ വരുന്ന വാഹനങ്ങൾ നമുക്ക് സ്ഥിരം ബോർഡ് കൂടും, സ്ഥിരമായിട്ട് പോകുന്നത്. ഈ കള്ളൊക്കെയോ? കള്ള് അതൊക്കെ നമ്മൾ ആലത്തൂർ ചെക്ക് ചെയ്ത് ആലത്തിൻ്റെ ഇപ്പം അങ്ങോട്ടും കൂടെ ഒക്കെ ഞാൻ പോകണം കണ്ടു. അപ്പം ഞാൻ ചോദിച്ചത് അങ്ങോട്ടും കൂടെ ഒക്കെ കള്ളുമണ്ടി പോകണതുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ബന്ധമില്ല. അതെവിടെ പരിശോധിക്കണം? ആലത്തൂരാ? അങ്ങോട്ടല്ലേ ആലത്തൂര്? അപ്പം ഞാൻ ഇതാണല്ലോ ബൗണ്ടറി. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു പൊതുപ്രവർത്തകനാണ്. ഇതിപ്പോൾ ആലത്തൂർ പരിശോധിക്കും. എല്ലാ വണ്ടികളും പരിശോധിക്കുമോ? എങ്ങനെയാ? എല്ലാ വണ്ടികളും പരിശോധിക്കുമോ? എല്ലാ വാഹനങ്ങളും ഫുൾ പരിശോധിച്ച് നിർത്തി പരിശോധിച്ച് എല്ലാം നോക്കിയിട്ട് വിടുക. ആലത്തൂരാണ് അതിൻ്റെ എല്ലാം നോക്കുന്നത്. ആലത്തൂരാണ്. ആലത്തൂർ ഇത് പരിശോധിക്കാൻ വേണ്ടി ഓഫീസ് ഉണ്ടോ? ഇതിന് മാത്രമായിട്ട് ചെക്കിംഗ് സ്റ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എക്സൈസ് ചെക്ക് പോസ്റ്റ് ആണോ? അതെ അതെ, ചെക്ക് പോസ്റ്റ് എങ്ങനെ നിൽക്കുന്നില്ല. അത് ഈ കള്ളവണ്ടി സെപ്പറേറ്റ് ഏതാ? അപ്പൊ ഇത് ഇത് സീൽ കുത്തിയിട്ടാണ് അങ്ങോട്ട് പോകണോ? അങ്ങോട്ട് പോകുള്ളൂ. ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കേരളത്തിൽ ചെത്തുന്ന കള്ള് വെച്ചിട്ട് ഈ പറയുന്ന എല്ലാ ഷാപ്പുകളിലേക്കുള്ള കള്ള് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അതെല്ലാ മലയാളികളുടെ സംശയമാണ്. ഇവിടെ അതിന് മാത്രമുള്ള തെങ്ങും തോപ്പുണ്ട പാലക്കാട്? പിന്നെ അവിടെ നിന്ന് ഇത്രമാത്രം കള്ള് ഈ പാലക്കാട് നിന്ന് വന്നത്? ഏ, അപ്പൊ ഞാൻ ചോദിച്ചതിന് ഒരു മറുപടി പറഞ്ഞില്ല. അത് പറഞ്ഞ നമുക്ക് പ്രത്യേകിച്ച് മറുപടി ഇല്ല. അത് അങ്ങനെ ഒരു ഇതിൽ പോകുന്നു, അങ്ങനെ ഒരു ഇതിനകത്ത് പോകുന്നു മാത്രം. പാലക്കാട് ഇത്ര മാത്രം തെങ്ങും തോപ്പൊന്നും എൻ്റെ അറിവില്ല. അറിയണ ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ ഇത്ര മാത്രം കള്ള് വേറെ ഒരിടത്തുനിന്നും പോണില്ല ഉണ്ടോ? എവിടെ നിന്ന് ഏതാ? അല്ല, പാലക്കാട് പാലക്കാട് നിന്നാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും പോകുന്നത്. ചേർത്തല അടക്കം വരുന്ന സ്ഥലങ്ങളിലേക്ക് പോലും കള്ള് വരുന്നത് പാലക്കാട് നിന്നാണ്. ഇതാ പോണൊക്കെ കള്ളും വണ്ടികളാണ്. ആ ജാറൊക്കെ ഫുള്ളുമാണ്. മായം കലർത്തി അല്ലേ പോണത്?
പരിശോധിക്കാതെ ആ സംവിധാനങ്ങൾ ഏതാ? പരിശോധിക്കുന്ന സംവിധാനങ്ങൾ ഇല്ല, കുറവാണ്. ഇതൊക്കെ പരിശോധിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാനടക്കമുള്ള ആളുകൾ നികുതി അടച്ച് സാറിനെ പോലെയുള്ള ആളുകൾ അവിടെ ഇരുത്തിയേക്കണത് അല്ലേ? സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ അതിന് വേണ്ട നടപടി സ്വീകരിക്കേണ്ടതൊക്കെ സാറിനെ പോലെയുള്ളവരുടെ ബാധ്യതയല്ലേ? ആ നാളെ നമ്മുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കള്ളുപിടിച്ചെന്നിരിക്കും ഇല്ലേ? ആ ഞാൻ മദ്യപിക്കാറുണ്ട്. അപ്പൊ എന്റെ കണ്ണു പോയാൽ കുഴപ്പമില്ലേ? മറ്റുള്ളവന്റെ കണ്ണും കാതും പോയാലും കുഴപ്പമില്ലേ? ചോദിക്കേണ്ടത് ആൾക്കാര് പാലക്കാട് ഡെപ്യൂട്ടി കമ്മീഷണർ അവിടെ പോയിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് പോയിട്ട് അങ്ങനെ ചെയ്യുന്ന പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങള് ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും താഴെയുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ തോന്നി വന്നിട്ട് വേണേ എന്തുകൊണ്ട് അതുകൊണ്ട് എന്നൊക്കെ ചോദിക്കാം. അധികാരമുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. നിങ്ങൾ ചോദിക്കുന്നതിന് കുഴപ്പമില്ല. അതായത് കമ്മീഷണർ ഓഫീസുണ്ട്, അവിടെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ. അവിടെ നിന്ന് നടപടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന കുറച്ച് സാലറി കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഞങ്ങൾ. ഓർഡർ ഇട്ടാൽ അനുസരിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് അടിമകളിൽ പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ആ ഞങ്ങളോടെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇതേ ചോദ്യങ്ങൾ ഞങ്ങൾക്കും അറിയുന്നതാണ്, ഞങ്ങൾക്കും ചോദിക്കുക. പക്ഷേ ഇത് ചോദിച്ചത് കൊണ്ട് വല്ല കാര്യമില്ല. എന്നാൽ ഇതിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ട് അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അവിടെയുള്ള നിങ്ങളെ പോലുള്ള ആൾക്കാർ അങ്ങനെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഒരു സാധാരണ ഒരു പാവപ്പെട്ട ഉദ്യോഗസ്ഥനടുത്ത് വായിച്ച് കുറെ ഒത്തിരി മുട്ടിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ എന്നെ മനസ്സിലായി? അല്ല, അപ്പൊ എന്നെ മനസ്സിലായി അല്ലേ? ഒന്നും മാറാ. അപ്പൊ എന്നെ മനസ്സിലായി? തീപിടിച്ച് കള്ളുവള്ളികൾ പോണുണ്ടോ? ഇത് ഞാൻ പറയുന്നത് ഇതൊക്കെ നിങ്ങളെ നിങ്ങളെ പോലെ ഞാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ഇതിനെ നിവൃത്തിയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ തമിഴ്നാടാണ് അല്ലേ? അവിടെ നിന്നാണ് ഇപ്പൊ കള്ളുവണ്ടികൾ വന്നത്. അവിടെ നിന്നാണ് ഇപ്പൊ കള്ളുവണ്ടികളൊക്കെ മുഴുവൻ തമിഴ്നാട്. അല്ല, ഞാൻ പറഞ്ഞത് എനിക്കറിയാം, അതിന്റെ അപ്പുറത്തുനിന്ന് ഇടവഴി നിന്നൊക്കെ കേറി വരുന്നുണ്ടോ ഞാൻ കണ്ടു. അപ്പോ ഇതാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇത് കഴിഞ്ഞ പിന്നെ ഉള്ളത് പിന്നെ പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ആലത്തൂരാണ്. ആലത്തൂരിന് മുന്നു കള്ളു ഷാപ്പുകളില്ലേ? മുന്നു കള്ളു ഷാപ്പുകളില്ലേ? അപ്പൊ അവിടെയാണെങ്കിൽ അവിടെ ചെല്ലൂലോ? എല്ലാവരും അവിടെ വന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ സപ്ലൈ എല്ലാവിടേക്കും പോണത്. അങ്ങനെയാണ് ഇവിടെ. അവിടെ എന്തായാലും ചെക്ക് ചെയ്യണം, കാരണം അവിടെ നിന്ന് സീൽ കിട്ടിയാലാണ് എല്ലാവിടേക്കും പോകാൻ പറ്റും പറ്റുള്ളൂ. ഓ, ആലത്തൂര് എവിടെ? ഹൈവേ തന്നെയാണോ? ആ ഹൈവേ തൊട്ടടുത്ത് മറ്റേ ഇതില്ലേ, ഏതാ ആലത്തൂര് ജംഗ്ഷൻ അറിയാലോ? അത് അവിടെ ഹൈവേയിലല്ലേ? ഹൈവേയിലല്ലേ? ഹൈവേ ചേർന്ന് വണ്ടിയൊക്കെ ഹൈവേയിൽ നിർത്തുക. നിങ്ങൾ ഒരു അഞ്ച് അഞ്ചരക്ക് ഇവിടുന്ന് അഞ്ചരക്ക് ആ ഭാഗത്ത് പോയി തന്നെ വണ്ടികളെ ലൈനായി നിൽക്കുന്നുണ്ടാവും. ഓ, തിരയേണ്ട കാര്യമൊന്നുമില്ല, നിരത്തി പിടിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ചോദിക്കും. അവിടെയാണ് ഇതിൻ്റെ എല്ലാ കള്ളും ചെക്ക് ചെയ്യേണ്ടത് അവിടെ. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഇവിടെ ഉള്ള ഓരോ ഉദ്യോഗസ്ഥനും അറിയാം, ഈ പോകുന്നതിൽ പലതും കലക്കാണെന്നുള്ളത്. പക്ഷെ ഒരു നടപടിയും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറുമില്ല. എനിക്ക് തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ചെത്താൻ പറ്റത്തില്ല, ഇവിടെ ഒരാൾക്കും ചെത്താൻ പറ്റത്തില്ല. പക്ഷെ വരണ കള്ള് റേഞ്ച് പിടിക്കുന്ന കള്ളിൽ പലതും ഈ ഭാഗത്തുനിന്നാണ് വരുന്നത്. പക്ഷെ ഇതിന് മാത്രമുള്ള ചെത്ത് ഇവിടെ ഇല്ലതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കരുത്, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്കായിട്ട് ചെയ്യാൻ പറ്റിയാലും. അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ വന്ന് ചോദിച്ചത്. ഞാൻ ഇതിലെ വരുന്ന കള്ളുവണ്ടികളൊക്കെ പോകുന്നത് ഞാൻ കണ്ടു, പക്ഷെ ഇവിടെ വണ്ടി ഒന്ന് നിർത്തണത് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു മാത്രമേ ഉള്ളൂ. ഇല്ല, ഇനിയിപ്പോ ആലത്തൂരാണ് ഈ സംവിധാനം ഉള്ളത്. കള്ള് ചെക്കിംഗ് മാത്രം, അതിനു വേണ്ടിയിട്ടും സെപ്പറേറ്റ് വിങ് അവിടെ അവിടെയുണ്ട്. അവിടെയാണ് ടെസ്റ്റ് ചെയ്യണത്. പിടുത്തം കിട്ടാറുണ്ടോ? കേസ് എഴുതാറുണ്ട്. അതിന്റെ ഒരു അളവ് നോക്കിയിട്ട് അതിൽ കൂടുതലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെതിരെ കേസ് ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്റെ പേര് ബോസ്കോ കളമശ്ശേരി. ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഓക്കെ, ഈ കാണുന്നതാണ് എക്സൈസിന്റെ ചെക്ക് പോസ്റ്റ്. ഇതിനപ്പുറത്തേക്ക് പോയാൽ പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ തമിഴ്നാട്. ഇവിടെ കള്ളുവണ്ടികൾ നിരവധി ഇങ്ങോട്ട് പോകുന്നത് കണ്ടു. അങ്ങനെയാണ് ആ ഉദ്യോഗസ്ഥനുമായിട്ട് ഞാൻ ചോദിച്ചത്. ഈ പറയുന്ന കേരളത്തിലേക്ക് അല്ലെങ്കിൽ റേഞ്ച് പിടിച്ച മുഴുവൻ ഷാപ്പുകളിലേക്കും പോകുന്ന മദ്യം ഇവിടെ നിന്നാണ് പോകുന്നത്.
എന്നാൽ ഇതിന് മാത്രമുള്ള തെങ്ങ് ഇവിടെ ഇല്ല എന്ന് എനിക്കും അറിയാം. അതേപോലെ തന്നെ അവിടെ ഇരുന്ന് വെച്ച ഉദ്യോഗസ്ഥനും അറിയാം. ഇതിനകത്തൊക്കെ കൃത്യമായ മായം കലക്കുന്നുണ്ട്. പക്ഷെ നടപടി എടുക്കേണ്ടവർ ഇതിനൊന്നും യാതൊരു നടപടികളും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ ഈ ഇതിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഈ പ്രവൃത്തി ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുന്നില്ല. എന്തായാലും നമുക്ക് ആലത്തൂർ ഇവരുടെ കള്ള് പരിശോധന കേന്ദ്രമുണ്ട്, നമുക്ക് അവിടെ പോയി ചോദിച്ചിട്ട് ബാക്കി പറയാം. നൂറുകണക്കിന് വണ്ടി ഈ സമയത്ത് പാസ് ചെയ്ത് പോകുമ്പോ ഒരുത്തൻ മാത്രം അവിടെ ഇരിക്കുകയാണ് വെറുതെ. പിന്നെ അവരെ പോക്കുകണ്ടോ? അതെ, കണ്ട, ഒരിക്കലും നമുക്ക് ചേസ് ചെയ്ത് പിടിക്കാൻ പോലും പറ്റത്തില്ല, നമുക്ക് അവരെ കിട്ടത്തു പോലും ഇല്ല. കണ്ടോ, പാലക്കാട് ജില്ലയിൽ തെങ്ങ് ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിലാണോ? അല്ല. പക്ഷെ ഇവിടെ നിന്നുകൊണ്ടാണ് കേരളത്തിലെ റേഞ്ച് പിടിച്ചിട്ടുള്ള എല്ലാവർക്കും കള്ള് ചെല്ലുന്നത് ഇവിടെ നിന്നാണ്. എക്സൈസിന്റെ അപ്പുറത്തുനിന്നല്ല ഇപ്പുറത്തേക്ക് കടന്നു വന്നത്. അപ്പൊ തമിഴ്നാടായില്ലേ? ബോർഡർ കളഞ്ഞല്ലേ ഇപ്പുറത്തേക്ക് വന്നത്? ആംബുലൻസ് അടക്കം ബ്ലോക്കി കിടക്കണം. കണ്ട, അറ്റത്ത് നോക്കിയേ, ഒരു ട്രാക്ക് ഒഴിച്ച് ബാക്കി എല്ലാം റൂട്ടിൽ. ഇതേ പകുതി വണ്ടി പോയിട്ടാണ് ഇതേ കിടക്കണ വണ്ടി, സെക്കൻഡ് ട്രാക്ക്. ഇതെങ്ങനെയാണ് ഇനി കള്ള് പരിശോധന എന്ന് നമുക്ക് നോക്കട്ടെ കേട്ടാ. മണത്ത് പരിശോധിക്കണം. ഓക്കെ, മണത്ത് പരിശോധിക്കണണ്ട, വ്യാജനാണോ ഒറിജിനലാണോ എന്ന്. ഇതാണ് ഇന്നലെ എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞില്ലേ, കൃത്യമായ പരിശോധനകളുണ്ട് ഒക്കെയുണ്ട് എന്ന് പറഞ്ഞ ആ പരിശോധന ദേ ദതം. എങ്ങനെ, കള്ളിങ്ങനെ നോക്കുന്നു, മണത്ത് നോക്കും, ഇത് ഒറിജിനല പൊക്കോ 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 എന്ന് പറയുന്ന ആ പരിപാടി. നിങ്ങൾ ഓരോ ഷാപ്പുകളിൽ പോയി ഇരുന്നിട്ട് ഇപ്പം ഇതിങ്ങനെ ഒഴിച്ച് ഗ്ലാസിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റുന്ന സാധനം ദേ ഇങ്ങനെ ഒരു പരിശോധനയുമില്ലാതെ കൃത്യമായി ഉദ്യോഗസ്ഥൻ സൈൻ ചെയ്ത് പോവുകയും ക്യാമറ കാണുമ്പോൾ മാത്രം തുറന്നിട്ട് കോലിട്ട് കുത്തി പരിശോധിക്കുന്ന ആ പരിശോധനയാണ് നിങ്ങളുടെയും നിങ്ങളുടെ കണ്ണിൻ്റെയും ഒക്കെ വില നിശ്ചയിക്കുന്നത്. ഇപ്പം സമയം 7:15. 6:30 തുടങ്ങിയ പരിശോധന 200 വാഹനങ്ങൾ അതേപോലെ വണ്ടി കാണുന്നു, ഒപ്പിട്ട് കൊടുക്കുന്നു, പൊക്കോളൂ എന്ന് പറയുന്ന ആ പരിശോധന. 200 വാഹനങ്ങളുടെ പരിശോധന ഓൾറെഡി പൂർത്തീകരിച്ചു. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിശോധന. ഇനി എന്തൊക്കെയാണ് ആ പരിശോധിച്ചതെന്നും എത്രണത്തിൽ വ്യാജനുണ്ടായി, എത്രണത്തിൽ ഒറിജിനലുണ്ടായി എന്നൊക്കെ നമുക്ക് ഉദ്യോഗസ്ഥനോട് ചോദിക്കാം. എന്തായാലും അദ്ദേഹം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് അതെങ്ങനെയാണ് അതിൻ്റെ പരിപാടി നമുക്ക് ചോദിക്കാം. എത്രണത്തിലെ കോലിട്ട് കുത്തിയെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. എന്തായാലും മണത്ത് കണ്ടുപിടിക്കാൻ എക്സൈസിൽ കഴിവുള്ളവരുണ്ട്, അത് നമ്മൾ മറക്കരുത്. അത് ഒരു 1.5 കഴിവാണ്, അതെല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല. അടച്ചു പൂട്ടിയിരിക്കുന്ന ആ സാധനത്തിന് പുറത്ത് നിന്നിട്ട് എന്ന് പറഞ്ഞ് മണം പിടിക്കുന്ന ആ കഴിവില്ലേ, അതൊരു 1.5 കഴിവാണ്. ഇത്രയും കള്ളും വണ്ടിയൊക്കെ പാലക്കാട് നിന്ന് ഇറങ്ങി വന്നല്ലോ എന്നുള്ളതാണ്. വണ്ടി കിടക്കണോ? ഓക്കെ, എവിടെയാണെന്ന്? ഒരു ട്രാക്ക് മാത്രമാണ് അവിടെ ഓപ്പണുള്ളത്. അപ്പം ഞാനാ ഇതിൻ്റെ മീഡിയത്തിലേക്കാൻ നേരത്ത്
എന്നോട് പറയാ, ഞാനേ ഞാനൊക്കെ ഒരു ഒരു ടോളൊക്കെ കൊടുത്തിട്ടാ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് നീക്ക് വണ്ടി ഓടിഞ്ഞത് എടുക്കൊണ്ട് ഇട്ടേക്കണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. മുഖത്തോട്ട് നോക്കിയപ്പോഴാണ് ഞാൻ അന്ന് മനസ്സിലായത് പുള്ളിക്ക്. സോറി സോറി സോറി. പരിശോധന ഒരു ഇത്തിരി വൈകിപ്പോയാൽ ഈ പറഞ്ഞ പോലെ സുഖവുമായിട്ട് എല്ലാവർക്കും പോകാനുള്ള പഴുതുകളൊക്കെ ഉണ്ടോ? പരിപാടി കഴിഞ്ഞു. അരമണിക്കൂർ കൊണ്ട് 200 വാഹനങ്ങളുടെ പരിശോധനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വ്യാജനാണോ മായം കലക്കിയിട്ടുണ്ടോ എന്നൊക്കെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാട്ടാ. ചേട്ടാ, ഇത് ഇവിടുന്ന് പാലക്കാട് നിന്ന് തന്നെ. ഇതെങ്ങനെയാ ഇതിൻ്റെ പരിപാടി? ഇത് ഓരോ റേഞ്ചിലേക്കാ എങ്ങനെയാ? ഇത് പെരുമ്പാവൂർ റേഞ്ച്. അപ്പൊ കേരളം മുഴുവനും ഇവിടെ നടന്നോ? ഇതെങ്ങനെ പരിശോധന എങ്ങനെയാ? ഇതിനകത്തെ ഈ കലക്കാണ് മറ്റതാണ് മറച്ചതെന്നൊക്കെ പറഞ്ഞു. ഇത് പിന്നെ കുപ്പിയിൽ ഒഴിച്ചു വെക്കുമ്പോഴത്തേക്ക് എന്തായാലും അടിയിൽ ഉറങ്ങി കാണുന്നവര് അതിനെ കലക്കം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത്രേ ഉള്ളു സാർ. ഈ സാമ്പിൾ എടുക്കൂലേ? അപ്പൊ കള്ളിന്റെ സാമ്പിൾ എടുക്കൂലേ? നമസ്കാരം, എൻ്റെ പേര് ബോസ്കോ, കളമശ്ശേരി എന്നാണ്. ഇതിൻ്റെ സാമ്പിൾ എങ്ങനെ എടുക്കൂലേ? സാമ്പിൾ നമ്മൾ എല്ലാ വാഹനങ്ങളും എടുക്കില്ല. എല്ലാ വാഹനങ്ങളും എടുക്കില്ല. നമ്മൾ അധികം നല്ല എക്സസൈസായി കയറ്റി വന്ന വണ്ടികളാണ്. എന്താ അല്ല, ഇതിപ്പോ കേരളത്തിൽ ഒട്ടുമിക്ക റേഞ്ചുകളിലേക്കും ഇവിടെ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഒരു സാമ്പിൾ പോലും ഞാൻ എടുത്ത് കണ്ടില്ല. ആകപ്പാടെ ഒന്നോ രണ്ടോ വാഹനത്തിൽ മാത്രമാണ് മറ്റേ കോലിട്ട്. എല്ലാ ദിവസവും ഉണ്ട് ഈ പരിശോധന? ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ആ ഒരു ട്രാക്കിൽ ഒരു ട്രാക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ട്രാക്കിലും വാഹനങ്ങൾ നിറച്ച് കിടക്കുമായിരുന്നു. ഇപ്പം എന്നെ ഒരാൾ ചീത്ത വരെ പറഞ്ഞു. ഞാനൊരു ഡ്രൈവറാണെന്ന് കരുതി എന്നെ ചീത്ത വരെ പറഞ്ഞ ആളുണ്ട്. അല്ല അല്ല, ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഡ്രൈവറാണെന്ന് വിചാരിച്ച് എന്നെ ചീത്ത പറഞ്ഞ സംഭവം വരെ ഉണ്ടായി. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് പരിശോധന നടത്തണ്ടേ? അല്ല, രാവിലെ 10 ഒരു ഒരു 10 ഇത് സാമ്പിൾ എപ്പോൾ എങ്ങനെ എടുക്കുക? ഇതെങ്ങനെ പരിശോധന? ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇതിനും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പാലക്കാട് നമ്മുടെ അതിർത്തി ചെക്ക് പോസ്റ്റിൽ തമിഴ്നാട് ബോർഡറിൽ ഞാൻ കടന്നു കഴിഞ്ഞപ്പോൾ ചെക്ക് പോസ്റ്റിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥൻ വരെ പറഞ്ഞു ഇതിനും മാത്രമുള്ള തെങ്ങുള്ളതായിട്ടൊന്നും എനിക്കറിയാൻ പാടില്ല എന്ന്. ഒരു അവിടെ നിന്ന് വരുന്ന കള്ളുമണ്ടി അപ്പുറത്ത് നിന്ന് വരുന്ന വണ്ടികൾ പോലും നമ്പർ പോലും എഴുതി വെച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ ചോദിച്ചു, അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ചെന്ന് ചോദിച്ചത്. പുള്ളി പറഞ്ഞു ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണത് ഇവിടെയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു, വന്ന് രാവിലെ അവിടെ നിന്ന് ഞാൻ ഇവിടെ വരെ ഓടി വന്നു. അപ്പോൾ ഇവിടെ ആകപ്പാടെ ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രമാണ്. പക്ഷേ ഇത് ഇപ്പോഴും എല്ലാവരുടെയും സംശയമാണ്, പാലക്കാടൻ കള്ള് അല്ലെ പാലക്കാട് നിന്ന് വരുന്ന കള്ളിൽ മായം ഉണ്ടെന്നുള്ളതാണ് എല്ലാവരും പറയാം. ഇതെങ്ങനെയാ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ എടുക്കാൻ പറ്റും? നമുക്ക് ഇത്തിരി സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ഉണ്ടോ? ഏഹ്, എറണാകുളത്തോട്ട് അയക്കും. ഇവിടെ ഇല്ല. അപ്പൊ എറണാകുളത്ത് ഇത് എവിടെ ടെസ്റ്റ് ചെയ്യാൻ ഒതുങ്ങിയേക്കും? കാക്കനാട് ലാബിലാണ്. അപ്പൊ എന്തായാലും ഞാൻ ഈ കള്ള് ഞാനിനി ടെസ്റ്റ് ചെയ്യാനായിട്ട് ലാബിൽ കൊടുത്തോളാം. ഷാപ്പിൽ നിന്ന് മേടിച്ചിട്ട് ഷാപ്പിന്ന് മേടിച്ച ലാബിൽ കൊടുത്തോളാം. എന്നിട്ട് ഞാൻ പരിശോധിച്ച് നോക്കട്ടെ ഇതൊക്കെ ഒറിജിനലാണോ വ്യാജമാണോ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. പോക്കോട്ടെ. ഓക്കെ. ബോസ്കോ കളമശ്ശേരി എന്നാണ്. ഇത്രയും വണ്ടികൾ അവിടെ നിന്ന് വന്നിട്ടും ഇതിനും മാത്രം തെങ്ങുന്തോപ്പുള്ളതായിട്ടൊന്നും എനിക്കവിടെ ഇല്ല. പക്ഷേ ഇത്രയും കള്ള അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, അതാണ് എൻ്റെ സംശയം. എൻ്റെ മാത്രമല്ല അവിടെയുള്ള എല്ലാവരുടെയും സംശയം അത് തന്നെയാണ്.
പിന്നെ കോട്ടയത്തുണ്ട്, എന്നോട് പറഞ്ഞത് പുറത്തൊരാളുമല്ല, അവിടെ ഇരുന്ന് നിങ്ങളുടെ കീഴിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിനും ഉണ്ട് ആ സംശയം. ഇതെല്ലാവരുടെയും സംശയം അത് തന്നെയല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും പിടിച്ചിട്ടുണ്ടോ ഇവിടെ? എത്ര കേസ് എടുക്കാറുണ്ട്? ഓരോ ദിവസം ഓരോ കഴിഞ്ഞാണ് ഞങ്ങൾ പത്താം തീയതി, നാളെ വേറെ കഴിഞ്ഞാണ്. 23 ഓഫീസിൽ നിന്നാണ് ഇവിടെ വന്നിട്ട് പരിശോധന. ഇതിപ്പോ കഴിയോ? എത്ര? ഞങ്ങളൊക്കെ 2 മണി കഴിഞ്ഞു, 12 മണി ഉച്ചക്ക് 12 മണി കഴിയും. കള്ളുവണ്ടി കഴിഞ്ഞു, കള്ളുവണ്ടി ഇനി കള്ളുവണ്ടി കഴിഞ്ഞു, ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ തീർന്നു. ഇനി ഇവിടെ ഇനിങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് ആ തിരക്ക് കഴിഞ്ഞു. ആ തിരക്ക് കഴിഞ്ഞു. ഇനി ഇത് സാമ്പിള്, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സാമ്പിൾ എടുത്ത് അവിടെ അയച്ച് എത്ര ദിവസം കഴിഞ്ഞിട്ട്? അതിന് തന്നെ ഉള്ളൂ. ആ സാമ്പിൾ ഇന്ന് തന്നെ കൊണ്ടുപോകും. ഇത് റിസൾട്ട് കിട്ടുന്നത് കിട്ടുമല്ലോ. എന്തായാലും ഞാൻ പരിശോധിപ്പിക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. മലയാളി കുടിക്കണത് വ്യാജനാണോ അതോ തെങ്ങിൽ നിന്ന് ഇറക്കിയ പ്യുവർ കള്ളാണോ എന്ന് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. പൊക്കോട്ടെ. ഓക്കെ. എന്തായാലും കുടിക്കുന്നതിന് മുൻപ് ഇതൊക്കെ ഒന്നുകൂടി ഒറിജിനലാണോ വ്യാജനാണോ എന്നൊക്കെ രണ്ട് മദ്യവും തമ്മിൽ വെരിഫൈ ചെയ്താൽ സുരക്ഷിതമായി കുടിച്ച് നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ ഈ കുടിക്കുന്നതിൻ്റെ ഇരട്ടി തുക നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.